പുതിയൊരു വിഷയ മേഖലയുമായി കുട്ടിക്കാലത്തിന്റെ പുതിയ ലക്കം എഴുതിറക്കുകയാണ്. കുട്ടികളുടെയും കൌമാരത്തിന്റെയും വിവിധ തരത്തിലുള്ള മാനസിക പ്രതിസന്ധികളിലേക്കാണ് കുട്ടിക്കാലം ഓരോ ലക്കത്തിലും പ്രേക്ഷകരെ എത്തിക്കുന്നത്. നമുക്ക് വളരെ സാധാരണമെന്ന് തോന്നുന്ന ഒരു വിഷയമാണ് ഇന്ന് കുട്ടിക്കാലം ചർച്ചയ്ക്കെടുക്കുന്നത്, മോഷണം എന്ന് പറയുന്നൊരു ശീലം. അതൊരു മാനസിക പ്രശ്നം കൂടിയാണ് ചിലപ്പോൾ എന്ന് മനസ്സിലാക്കാനും കുട്ടികളുടെ അത്തരം ശീലങ്ങൾ ഏതു തരത്തിലുള്ള പ്രതിസന്ധികളിലേക്കാണ് നമ്മളെ നയിക്കുന്നതെന്ന് ആലോചിക്കാനുമാണ് കുട്ടിക്കാലം ഇന്ന് സമയം ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ മുമ്പിലുള്ള ഈ വിഷയം ശരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിനെന്താണ് മാനസിക രോഗവുമായി ബന്ധം എന്നുള്ളൊരു സംശയം മാതാപിതാക്കൾക്കും പൊതുസമൂഹത്തിനൊക്കെ തോന്നാവുന്നതാണ്. അപ്പൊ അത് അതൊന്ന് തന്നെ ഒന്ന് വിശദീകരിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കും. അപ്പൊ അച്ഛന്റെ കാഴ്ചപ്പാടിൽ ഈ മോഷണം ഒരു രോഗാവസ്ഥയാണോ, പ്രത്യേകിച്ച് കുട്ടികളിലെ? എല്ലാ മോഷണവും രോഗാവസ്ഥയല്ല. സാധാരണ കുട്ടികളിൽ ചിലപ്പോൾ കള്ളം പറയൂ, കട്ടെടുക്കുന്നു, അതൊക്കെ നമ്മുടെ സാധാരണ കൊച്ചു പ്രവർത്തനങ്ങളിൽ നിൽക്കുന്നതാണ്. അത് എല്ലാവരിലും ഒരു സ്റ്റേജിലൂടെ എപ്പോഴെങ്കിലും കുട്ടിക്കാലത്തിൽ കടന്നു പോകാറുമുണ്ട് നമ്മളെല്ലാവരും തന്നെ. പക്ഷെ അതിലുപരിയായിട്ട് അതിന്റെ ഒരു അടുത്ത ഘട്ടം ഒരു പത്തോളജിക്കൽ സ്റ്റീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖകരമായ ഒരു മോഷണം. അത് കഴിഞ്ഞ് വേറെ ഒരു സ്റ്റേജും കൂടെ ഉണ്ട്, കുട്ടി അറിയാതെ തന്നെ സ്റ്റീൽ ചെയ്യുക. അത് ക്ലെപ്റ്റോമാനി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കുട്ടി അറിയുന്നില്ല, അവനൊരാവശ്യമില്ലാത്ത കാര്യമാണ് മോഷ്ടിക്കുന്നത്. വലിയ വിലപിടിപ്പുള്ളതൊന്നും ആയിരിക്കില്ല, മുട്ടുസൂചി, പേന, കുഞ്ഞു കുഞ്ഞു സാധനം. അത് എടുത്തു കഴിയുമ്പോൾ അത് അവിടെ ഇട്ടേക്കുകയും ചെയ്യും. ആ എടുക്കുന്നിടം വരെ ഈ കുട്ടിക്ക് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അത് എടുക്കണമെന്നുള്ള ഭയങ്കരമായ ആഗ്രഹം, അല്ലെങ്കിൽ മൊബൈല്, ഈ ഒരു മൊബൈൽ കണ്ടു, ആ മൊബൈൽ എടുത്തു. അത് എടുത്തു കഴിഞ്ഞ് പിന്നെ വലിയ താല്പര്യമില്ല, പിന്നെ അടുത്ത മൊബൈൽ. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള പ്രത്യേക അട്രാക്ഷനും അത് കിട്ടുന്നിടം വരെയുള്ള സ്ട്രെസ്സും അതിനെ തുടർന്നുണ്ടാകുന്ന അത് എടുത്ത് തീർന്നു കഴിഞ്ഞ് ആ റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നത്, അതാണ് ശരിക്കും ക്ലെപ്റ്റോമാനി എന്ന് പറയപ്പെടുന്നത്. ഓക്കേ, നമുക്ക് ഈ പത്തോളജിക്കൽ സ്റ്റീലിംഗിനെ കുറിച്ച് പറയാം. എന്താണ് ആ പത്തോളജിക്കൽ സ്റ്റീലിംഗ് എന്ന് പറയുന്നത്? പത്തോളജിക്കൽ സ്റ്റീലിംഗ് ഒരു സ്വഭാവ വൈകല്യമായിട്ടാണ് വരുന്നത് കുട്ടികൾ. കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു കുട്ടി, 5 വയസ്സുള്ള ഒരു കുട്ടി ഒരു സാധനം കണ്ടു, അപ്പുറത്തെ കുട്ടികളിൽ ഒരു ചോക്ലേറ്റ് ഇരിക്കണ കണ്ടു, അത് എടുത്തു. അപ്പൊ നമ്മൾ അതിനൊരു പത്തോളജിക്കൽ സ്റ്റീലിംഗ് എന്ന് പറയില്ല. പക്ഷെ ഒരു 10-12 വയസ്സായ ഒരു കുട്ടി, അവന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം, അതായത് മറ്റു കുട്ടികളുടെ കൂടെ പപ്സ് മേടിച്ച് കഴിക്കണം, ഇതിനൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഒരു 100 രൂപ മോഷ്ടിച്ചു. വീട്ടുകാരോട് പറയാതെ 100 രൂപ എടുത്തു, അവൻ കൊണ്ടുപോയിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് പപ്സ് ചോദിച്ചു. ചോദിച്ചു പറഞ്ഞു, ഓക്കെ, എനിക്ക് എന്റെ അമ്മ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ്, അല്ലെങ്കിൽ ആന്റി വന്നപ്പോൾ തന്നതാണ്, അങ്ങനെയൊക്കെ പറയും. ഇത് ഒരു ഇൻസിഡന്റ് അല്ല, റിപ്പീറ്റഡ് ആയിട്ട് ഇൻസിഡൻസ് ഉണ്ടാവും. പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിൽറ്റ് ഫീലിംഗ് കുറഞ്ഞു വരുന്നു. സാധാരണഗതിയിൽ നമ്മളൊരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ ഞാൻ ചെയ്ത് തെറ്റിപ്പോയി, തെറ്റാണെന്നുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവും. ഈ കുറ്റബോധത്തിന്റെ തോത് കുറഞ്ഞു വരികയാണ്. ആ ഒരു മനസ്സാക്ഷിക്കുത്ത് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് അവർക്കില്ല. അപ്പോ പൈസ എടുക്കാൻ ചോദിക്കാതെ എടുക്കാൻ, അമ്മയോടോ അല്ലെങ്കിൽ അപ്പനോടോ ചോദിക്കാതെ പൈസ എടുക്കാനും അത് ദുരുപയോഗം ചെയ്യാനും തുടങ്ങും. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ, ചിലപ്പോൾ വാച്ചായിരിക്കാം, ചിലപ്പോൾ മൊബൈലായിരിക്കാം, അതെടുക്കുന്നു, അത് വിറ്റ് പൈസ ഉണ്ടാക്കി വേറെ അവന്റേതായ കാര്യങ്ങളിൽ അവൻ ഉപയോഗിക്കുന്നു. ഇത് ഒരു ക്യാരക്ടറിസ്റ്റിക് മാത്രമായിട്ട് ഉണ്ടാകണമെന്നില്ല, പലപ്പോഴും അതൊരു കോണ്ടാക്ട് ഡിസോർഡറിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മറ്റു സ്വഭാവ വൈകല്യങ്ങൾ, അതായത് നോണ പറയുന്നു, മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നു, മറ്റുള്ളവർ അനാവശ്യമായിട്ട് കളിയാക്കുന്നു, ഇങ്ങനെയുള്ള മറ്റു സ്വഭാവ വൈകല്യങ്ങളുടെ കൂടെയാണ് ഈ ഒരു പത്തോളജിക്കൽ സ്റ്റീലിംഗ് കൂടെ കാണുക. അപ്പൊ അത് ഒരു കോണ്ടാക്ട് ഡിസോർഡറിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് അച്ഛൻ പറഞ്ഞ ക്ലിപ്റ്റോമാനിയ എന്ന് പറഞ്ഞു, പത്തോളജിക്കൽ സ്റ്റീലിംഗ് പറഞ്ഞു. ഇതിന്റെ രണ്ടിന്റെയും പ്രധാന വ്യത്യാസം, ക്ലിപ്റ്റോമാനിയ ഉള്ള ഒരു കുഞ്ഞ് ആ സാധനം ഉപയോഗിക്കില്ല. ഇപ്പൊ 10 രൂപ മോഷ്ടിച്ചു മൊബൈൽ, അതിന്റെ ഉപയോഗം അവന് വേണ്ട, അല്ലെ അവക്ക് വേണ്ട. പക്ഷെ
പത്തോളജിക്കൽ കണ്ടക്ട് ഡിസോർഡറിലുള്ള സ്റ്റീരിങ് ആണെങ്കിൽ അതാണ് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് മൊബൈൽ ആണെങ്കിൽ അത് യൂസ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ്. കണ്ടക്ട് ഡിസോർഡർ ആണ്, സ്വഭാവ വൈകല്യം ആണെങ്കിൽ ആ കുഞ്ഞ് ആ സ്വഭാവം മാത്രമല്ല മറ്റ് അതിനോടനുബന്ധിച്ച കുറേ സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാവും. പ്രധാനമായിട്ടും നല്ല ഭംഗിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നവരായിരിക്കും ഇവര്. അവരെ എത്ര ചോദിച്ചാലും മോഷണം അവരെടുത്തു എന്ന് ഒരുപക്ഷെ സമ്മതിക്കില്ല. അതിനി അത് മറ്റുള്ളവരിലേക്ക് ബ്ലെയിം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു പ്രവണത ഉണ്ടാവും. ഒട്ടും തന്നെ കുറ്റബോധം ഉണ്ടാവുകയില്ല. ചെയ്ത പ്രവൃത്തിയെ പറ്റി അവർക്കൊരു പ്രോബ്ലം ഇല്ല. ഇനിയും റിപ്പീറ്റ് ചെയ്യുന്ന ടെൻഡൻസീസ് ഉണ്ട്. അതാണ് പ്രധാനമായിട്ട് സ്വഭാവ വൈകല്യം എന്ന് പറയുന്നത്. എന്നാൽ ക്ലെപ്റ്റോമാനിയയിൽ അങ്ങനെ ആയിരിക്കില്ല. ഇവർക്ക് എടുക്കണം എടുക്കണം എന്നുള്ള അമിതമായ ആഗ്രഹം, എടുത്തേ പറ്റൂ, എടുത്തു കഴിയുമ്പോ ഓക്കെ, അതിനുശേഷം പിന്നെ ആ സാധനം വേണ്ട ഇവരെ സംബന്ധിച്ചോളണം. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും. ഈ പത്തോളജിക്കൽ സ്റ്റീലിങ്ങിനെ കുറിച്ച് വീണ്ടും നമ്മൾ വരുമ്പോ അത് എങ്ങനെയാണ് ഒരു മാനസിക രോഗമാണ്? സാധാരണ രീതിയിൽ കുട്ടികളുടെ ജനറ്റിക് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാകാം. അപ്പനും ഇതുപോലൊരു സ്വഭാവം ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ വല്യപ്പന് അവരുടെ കുടുംബത്തിൽ പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഈ അപ്പനും ഒക്കെ ഉണ്ടായിരിക്കാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ മോഷണം തന്നെ. അതേസമയം അതുപോലെ തന്നെ ഞാനിപ്പം എന്റെ അപ്പന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുത്തു, ആരും എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല, ഞാനതങ്ങ് പോയി. അടുത്ത പ്രാവശ്യം ഞാൻ എടുക്കുന്ന 50 രൂപയായിരിക്കും. അന്ന് എന്നെ പിടിച്ചു, പക്ഷെ അപ്പം പ്രത്യേകിച്ച് വലിയ വഴക്കൊന്നും പറഞ്ഞില്ല. അങ്ങനെ പല പ്രാവശ്യം ആയി കഴിയുമ്പോൾ മൂത്ത മകനാണ് അല്ലെങ്കിൽ ഒറ്റ മകനാണ് അങ്ങനെയൊക്കെ ആ ഒരു കൺസിഡറേഷനിലാണ് അങ്ങ് പോവുക. സോ കുറച്ച് കഴിയുമ്പോൾ 1000 നോട്ടായിരിക്കും പിന്നെ എടുക്കുക, അല്ലെങ്കിൽ 2000 നോട്ടായിരിക്കാം. അപ്പോഴും അപ്പന് ഇച്ചിരി സീരിയസ് ആവും, ഒന്ന് രണ്ട് വഴക്കൊക്കെ പറയും. പക്ഷെ അതുകൊണ്ടും കുട്ടിയുടെ കൺട്രോളിൽ നിന്ന് കാര്യങ്ങൾ കടന്നു കഴിഞ്ഞു. അതായത് സ്കൂളിൽ നിന്ന് ടീച്ചറിന്റെ ബാഗിൽ നിന്ന് 5000 രൂപ മോഷ്ടിച്ചു. ടീച്ചർ പിടിച്ചു, അപ്പനെ വിളിപ്പിച്ചു. അപ്പം അപ്പൻ പറയും, ഏയ് എന്റെ മകനെ എടുക്കത്തില്ല. അപ്പോഴും മകൻ സപ്പോർട്ട് ചെയ്താണ്, അപ്പൊ അവൻ എടുത്തെങ്കിൽ 10000 പിടിച്ചു എന്ന് പറഞ്ഞ ആ ഡയലോഗാണ് വരുന്നത്. എന്റെ മകൻ എടുക്കത്തില്ല, 1000 രൂപയുടെ അല്ലെങ്കിൽ 5000 രൂപയുടെ കാര്യമുള്ളൂ, ഇത് 50000 രൂപ സ്കൂളിന്. കുട്ടി റിയൽ പത്തോളജിക്കൽ സ്റ്റീലിങ്ങിലേക്ക് കടക്കുകയാണ്. അവന് ഒരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടുകയാണ്, അവന് സപ്പോർട്ടാണ് എൻവയറൺമെന്റ്. അപ്പൊ അവന്റെ ആ സ്കില്ല് ഏത് നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് അവനെ വീണ്ടും വളർത്തുകയാണ്. അവന് ഒരേ പ്രാവശ്യം അത് അവന് സപ്പോർട്ടീവ് സിസ്റ്റമാണ് കിട്ടുന്നത്. തീർച്ചയായും ഇതിനോട് ചേർത്ത് തന്നെ ഇന്നലെ വന്നൊരു കേസ് ഞാൻ പറയാം. ഇന്നലെ ഒരു അമ്മൂമ്മ മകനായിട്ട് വന്നു, 11-12 വയസ്സുള്ള ആൺകുട്ടിയാണ്. അമ്മൂമ്മ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സാറേ ഇവന്റെ കീ എന്റെ താക്കോല് എടുത്ത് അലമാര തുറന്ന് 1000 രൂപ മോഷ്ടിച്ചു. ഈ 1000 രൂപ കൊണ്ട് ഇവനും കൂട്ടുകാരും ചെന്ന് പലഹാരം മേടിച്ചു കഴിച്ചു, പെപ്സി സ്പ്രൈറ്റ് കുറേ വെള്ളം മേടിച്ചു കുടിച്ചു എന്ന പരാതി കേട്ടാ വന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു, മോഷ്ടിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്താ ചെയ്ത കുഞ്ഞിനെ? ഞാൻ ഇവന് ചീത്ത പറഞ്ഞു, ഇവന്റെ അപ്പൻ ഗൾഫിലാ, അപ്പൊ ഞാൻ അപ്പനെ വിളിച്ചു പറഞ്ഞു. അപ്പൻ പറഞ്ഞു മൊബൈല് ലൗഡ് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു. ലൗഡ് സ്പീക്കറിൽ ഇട്ട് അപ്പൻ ആദ്യം ചോദിച്ചു, അമ്മയ്ക്ക് ആ കീ അവൻ കാണാതെ വെച്ചുകൂടായിരുന്നോ? എന്തിനാ അവൻ കാണാൻ കീ വെച്ചേ? അപ്പൊ അമ്മയുടെ കയ്യിലാണ് തെറ്റ് എന്നുള്ള സെന്റൻസ് അവന്റെ അപ്പൻ പറഞ്ഞു സാറേ എന്ന് പറഞ്ഞു. ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നേ. ഒരു മോഷണം നടത്തിയതിനു ശേഷം ഫാദർ പറഞ്ഞ എന്താ, കീ അവൻ കാണാത്ത രീതിയിൽ വെക്കണമായിരുന്നു എന്നുള്ളതാ, മോഷ്ടിച്ചതിനെ അല്ല പറഞ്ഞത്. അവിടെയാണ് റീഎൻഫോഴ്സ്മെന്റ്. അപ്പൊ അവന് മനസ്സിലായത് പൈസ എടുത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അമ്മയ്ക്കാണ് അവിടെ തെറ്റ് സംഭവിച്ചതെന്നുള്ള രീതിയിലാണ്. ഇതുപോലെ ഒരു ഇൻസിഡന്റ് ഞാൻ ഓർക്കുന്നു. എന്റെ അടുത്തേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവന്നപ്പോ അപ്പം പറയാണ് ഇവൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൈസ എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അമ്മ പറയാ അത് ഇന്ന് എല്ലാ കുട്ടികളും കാണുന്ന സ്വഭാവം, അത് അവൻ എടുക്കുന്നതേ മറ്റ് കുട്ടികളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ രീതിയിൽ ന്യായീകരിക്കുകയാണ്. അപ്പോ വീട്ടിൽ തന്നെ അപ്പനും അമ്മയും വ്യത്യസ്ത അഭിപ്രായമാണ് ഈ ഒരു മോഷണത്തെ കുറിച്ച്. കുട്ടി അപ്പൊ ഏത് അഭിപ്രായം സ്വീകരിക്കും? കുട്ടിക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ള രീതി, കുട്ടിക്ക് ആവശ്യമുള്ളപ്പോ പണം എടുക്കാൻ അതിന് സപ്പോർട്ട് ചെയ്യാൻ അമ്മയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ട്. അപ്പൊ ഈ ഒരു സ്വഭാവം അവന്റെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമായി. ഇന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട, പ്രഷർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികൾക്ക് വീടുകളിൽ ഈ പറഞ്ഞതുപോലെ ശരി തെറ്റുകൾ പഠിപ്പിച്ച് വളർത്തുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതായത് വീട്ടിൽ നിന്നെടുത്താലും അപ്പന്റെ പോക്കറ്റിൽ നിന്നെടുത്താലും അമ്മയുടെ പേഴ്സിൽ നിന്നെടുത്താലും അത് തെറ്റാണ്, കുട്ടി ചെയ്തത് തെറ്റാണെന്ന് അവനെ ബോധ്യപ്പെടുത്താനും തിരുത്താനുമുള്ളൊരു ശ്രമം വേണം. ഇല്ലാതെ വരുമ്പോ ഇത് കൂടി വരും. 5 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും ഒരേ മൂല്യമാണ്, ഒരേ മൂല്യമാണ് മനസ്സിലാക്കുക എന്നുള്ളത്. അവൻ ഇനി മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി അമിതമായിട്ട് പൈസ കൊടുക്കുന്ന മാതാപിതാക്കളും ഉണ്ട്. അവന് ആവശ്യം ഉള്ളതുകൊണ്ട് 500 കൊടുത്തേക്കാം, 100 രൂപ മോഷ്ടിക്കാൻ. പക്ഷെ അവൻ ഈ 500 എടുക്കും, അമ്മ അവിടെ എത്ര വെച്ചിരുന്ന അത് ഉൾപ്പെടെ എടുക്കും. കാരണം അവനത് അവന് റീഎൻഫോഴ്സ്മെന്റ് ആയി കഴിഞ്ഞു. കാരണം അമ്മ വഴക്ക് പറയത്തില്ല, അമ്മ എന്നെ പ്രൊട്ടക്ട് ചെയ്യും, അപ്പൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യും. എപ്പോഴും പലപ്പോഴും ഒറ്റ മകനുള്ള കുട്ടി
അല്ലെങ്കിൽ ഒറ്റ ഒറ്റ കുട്ടി, അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റ ബോർഡിംഗ് വിടുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പേരന്റ്സ് പുറത്തുള്ളവര്, കാരണം ഗ്രാൻഡ് പേരന്റ്സ് ആയിരിക്കും ഇവരെ കെയർ ചെയ്യുന്നത്. പക്ഷെ ഈ കെയർനെസ് പലപ്പോഴും ഒരു ഓവർ പ്രൊട്ടക്ഷന്റെ ഭാഗമായിട്ട് അവരും അവരത് പുറത്തു പറയാതെ ഒളിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനൊക്കെ സംഭവിക്കാം. ഇങ്ങനെ മോഷ്ടിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഒരു അമ്മ എന്റെ അടുത്തേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവന്ന് ചെയ്തതാ, എല്ലാ ദിവസവും 200 രൂപ പോക്കറ്റ് മണി ഏറ്റുകൊടുക്കും. എന്നിട്ട് ഈ പോക്കറ്റ് മണി എന്ത് ചെയ്തു എന്ന് അമ്മ അന്വേഷിക്കാറില്ല. അമ്മ പറഞ്ഞത്, ഞാൻ കൊടുത്തില്ലെങ്കിൽ അവൻ എങ്ങനെയെല്ലാം സംഘടിപ്പിക്കുമായിരിക്കും, അപ്പൊ ഞാനത് കൊടുക്കുന്നു. ഇപ്പോ അവനെ സംബന്ധിച്ച് അവൻ ഇപ്പോ പ്ലസ് ടു ആയപ്പോ അവന് 200 രൂപ മതിയാകുന്നില്ല. അവന് 10th പഠിക്കുമ്പോൾ കിട്ടിയിരുന്നാണ് 200 രൂപ. ഇപ്പൊ അവൻ ഒബീസായി മാറിയിരിക്കുക, കാരണം ഈ പൈസ എടുത്ത് അവൻ ദുരുപയോഗം ചെയ്ത് അവൻ ആവശ്യമുള്ളത് കഴിക്കുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയില്ല, പുറമേ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. ആവശ്യത്തിലേറെ ഭക്ഷണം കഴിച്ച് അവന് കൂടുതലും പേസ്ട്രീസ് ആണ് ഇഷ്ടം, അങ്ങനെ കഴിച്ച് അവനിപ്പോ ഒരു ഒബീസ് ബോയായി മാറിയിരിക്കാം. ഇപ്പോ അവന് പൈസ കിട്ടിയില്ലെങ്കിൽ അവൻ എന്തെങ്കിലും നശിപ്പിക്കും. ഇപ്പോ അമ്മ പറയും, ഇപ്പൊ അമ്മയുടെ ഡയലോഗ് ഇതാണ്, ഞാൻ അവൻ ചോദിക്കുന്ന പൈസ കൊടുത്തില്ല, ഇപ്പൊ അവന് 200 രൂപയല്ല, അവൻ ചോദിക്കുന്ന പൈസ കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ എന്റെ 30,000-40,000 രൂപയുടെ ഫർണിച്ചേഴ്സ് ആണ് അവൻ നശിപ്പിക്കുന്നത്. ഇവിടെ ഹോസ്പിറ്റലിലേക്ക് അവൻ കൊണ്ടുവരുമ്പോ ഒരു ഫ്ലോറിലുള്ള എല്ലാ ജനലുകളുടെയും കഥകൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറയാ, ഇനി ഞാൻ നശിപ്പിക്കാനിരിക്കുന്നത് മേലേലത്തെയാണെന്ന്. അപ്പോ അത്രയും ഒരു മോശമായൊരു സ്റ്റേജിലേക്ക് എത്തുന്നവരെ പാരന്റ്സ് നോക്കി നിൽക്കാതെ മുൻപ് തന്നെ ഒരു നല്ലൊരു മൂല്യബോധം. മൂല്യബോധത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വരേണ്ടത് പണത്തിന്റെ മൂല്യം അവനെ ബോധിപ്പിക്കണം എന്നുള്ളതാണ്. ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ്, മാതാപിതാക്കൾ വളരെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പൊ 1 രൂപയുടെ പോലും മൂല്യം കുട്ടി അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ ആ തിരിച്ചറിവിലേക്ക് വരുള്ളൂ. അല്ലാതെ ഇപ്പോ സാധനങ്ങൾ നശിപ്പിക്കുന്ന ഒരു കുട്ടി ഈ സാധനങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇത്രയും പണം ചെലവുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഇത്ര കഷ്ടപ്പാടുണ്ടെന്ന് ബോധ്യപ്പെടണം. തീർച്ചയായിട്ടും കൂടുതൽ സിംഗിൾ പാരന്റിങ്, അമ്മ മാത്രം നാട്ടിലുണ്ട്, അപ്പൻ ഗൾഫിലൊക്കെ ആവുമ്പോ അമ്മമാർക്ക് തനിയെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവർ കുറച്ചും കൂടി ഓക്കെ, ഒരു മോനല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 2 മക്കൾ, അവരുടെ ആവശ്യത്തിലേറെ പണം കൊടുക്കുന്ന ഒരു രീതി. അപ്പൊ അവർക്ക് ആ ഒരു പണത്തിന്റെ വാല്യൂ, അല്ലെങ്കിൽ അത് എങ്ങനെ ചെലവാക്കണം എന്നവർ അറിയുന്നില്ല. ചോദിക്കുമ്പോഴേക്കും കിട്ടുന്നുണ്ട്, അപ്പൊ അപ്പനായാലും ചോദിച്ചു കഴിയുമ്പോഴേക്കും പൈസ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിലും അവർക്ക് മുഴക്കും, ആ ഭീഷണിക്ക് മുമ്പിൽ മാതാപിതാക്കൾ വഴങ്ങുകയും ചെയ്യും. അതാണ് അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം. ഈ സ്റ്റീലിംഗ് ഉള്ള കുട്ടിക്ക് ഇത് മാത്രമല്ല, അവൻ അമിതമായ നുണ പറയുന്നവനായിരിക്കാം, അവൻ വീട്ടിലെ പല സാധനം നശിപ്പിക്കുന്നവനായിരിക്കാം, അവൻ മറ്റുള്ള കുട്ടികളുമായിട്ടുള്ള സാധാരണ പ്രവർത്തികളല്ലാത്ത മറ്റ് പ്രവർത്തനങ്ങൾ കൂട്ടു നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കാം, നന്നായിട്ട് പഠിക്കാത്ത കുട്ടിയായിരിക്കാം. ഇതെല്ലാം ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ്. സാറേ, നമ്മളിപ്പോ ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ കുട്ടിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഏത് കുട്ടിക്കും വരാം, നമ്മൾ എത്ര മൂല്യബോധത്തിൽ വളർത്തിയാലും, അല്ലെങ്കിൽ എത്ര ആത്മീയ ചിന്താഗതിയൊക്കെയുള്ള വീടുകളിൽ പോലും ഇതൊക്കെ സംഭവിക്കാം. നമുക്കിപ്പോ ഇന്ന കാര്യങ്ങൾ എന്റെ വീടിന് ബാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ ഇതിനെ ചെറുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോയിന്റ്സ്, പൈസയോടുള്ള മൂല്യം, 5 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും അതിന് മൂല്യമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതിനൊപ്പം തന്നെ, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് അവന് ഡെഫിനറ്റ് ആയിട്ടും പണിഷ്മെന്റ് കിട്ടിയിരിക്കണം. ആ പണിഷ്മെന്റ് വടിയെടുത്തടിക്കുക എന്നുള്ളത് മാത്രമല്ല, പല രീതിയിൽ അവന് പണിഷ്മെന്റ് കൊടുക്കാം. പലപ്പോഴും നമ്മളിപ്പോ ഒന്നില്ലെങ്കിൽ ഒരാൾ പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ സപ്പോർട്ട് ചെയ്യും അവനെ, അല്ലെങ്കിൽ മുത്തച്ഛൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ വരാതെ അവന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഒറ്റക്കെട്ടായിട്ട് ആ മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിക്കുകയും അതിന് തക്കതായി പണിഷ്മെന്റ് കൊടുക്കാം. ഇപ്പൊ കുട്ടികളുടെ ഇടയിലുള്ള പണിഷ്മെന്റ് ആണെങ്കിൽ സാധാരണ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മെത്തേഡാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന മെത്തേഡ്. ഒരു കുട്ടി ഒരു ഇന്ന സാധനം എടുത്തു, ഒരു പൈസ മോഷ്ടിച്ചു, തീർച്ചയായിട്ടും അവന് ചെയ്യാവുന്ന പരിപാടി അവന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അന്ന് മുതൽ കൊടുക്കത്തില്ല. അത് അവന് ഏൽക്കുന്ന ഒരു ഇമോഷണൽ ആയിട്ട് അവന് ഏൽക്കുന്ന ഒരു പ്രോബ്ലം അത്. കാരണം അവന് അവന്റെ ഇഷ്ടമുള്ള സാധനം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവന് മനസ്സിലായി ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് എന്റെ ഈ ഒരു ഏരിയ കട്ടാക്കിക്കണേ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും മറ്റു രീതിയിലുള്ള പണിഷ്മെന്റിലേക്ക് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറയുക, ഈ കുട്ടിയോട് എക്സ്പ്ലെയിൻ ചെയ്യുക തന്നെ ചെയ്യണം. ഇവന് ചിലപ്പോൾ കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമായി, സ്കൂളിൽ നിന്ന് വന്നതാണ് ഇവൻ കാർട്ടൂൺ കാണുന്നവനായിരിക്കും. നീ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് 50 രൂപ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഇന്ന് മുതൽ ടി വി കാണാൻ നിനക്ക് അനുവാദമില്ല എന്ന് കൃത്യമായിട്ട് പറയുമ്പോഴാണ് അവന് ബോധ്യം വരിക. പലപ്പോഴും അല്ലാതെ തന്നെ ബോധ്യം വരുമായിരിക്കും, പക്ഷെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യണം. അപ്പം ആ പപ്പ ഇന്നും കൂടെ കണ്ടോട്ടെ പോയി, അതുകൊണ്ട് പ്രയോജനമില്ല. അത് അപ്പനും അമ്മയും വീട്ടിലെ ഗ്രാൻഡ് പേരന്റ്സ് ഉണ്ടെങ്കിൽ അവരും ഒന്നു ചേർന്ന് വേണം ഈ തീരുമാനം എടുക്കാനും അത് നടപ്പിലാകുന്നിടം വരെ
ഇവന്റെ ഈ സ്വഭാവ സവിശേഷതകളിൽ വ്യത്യാസം വരുന്നിടം വരെ ഇത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യണം. അത് കൺസിസ്റ്റന്റ് ആയിരിക്കും. തുടരുമ്പോ അത് വീണ്ടും തുടങ്ങുമ്പോ ഇത് നീ ഇത് ശീലത്തിൽ നിന്ന് മാറിയതുകൊണ്ട് ചെയ്യുന്നു മുതൽ ഇത് നിനക്ക് അനുവദിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ബോധ്യപ്പെടുമ്പോ കൊച്ചിന് കാര്യം പിടിയിട്ടു. ഇവിടെ ആ തെറ്റിനെ നമ്മൾ തിരുത്തുകയും വ്യക്തിയോട് സ്നേഹക്കുറവ് കാണിക്കുകയും ചെയ്യരുത്. വ്യക്തിയോട് തന്നപ്പോ കുട്ടിയോട് നമ്മൾ സ്നേഹക്കുറവ് കാണിക്കുന്നത് തെറ്റാണ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. പലപ്പോഴും ശിക്ഷിക്കും, എന്തിനാ ശിക്ഷിച്ചതെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവില്ല. കുട്ടിയുടെ അടുത്ത് മിണ്ടില്ല, ഭയങ്കരമായിട്ട് അകൽച്ച കാണിക്കും, അത് മാത്രം പോരാ. തെറ്റ് തെറ്റാണെന്ന് കുട്ടീനെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ പത്തോളജിക്കൽ സ്കെയിലിംഗിൽ വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ക്ലെപ്റ്റോമാനിയയിലേക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലുള്ള മാനേജ്മെന്റ് മതിയാകില്ല. കാരണം ഈ കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ആ പെട്ടെന്ന് അങ്ങനെ ഒരു ഉള്ളിൽ നിന്നൊരു ഒരു ഒരു ആഗ്രഹം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സാധനം കണ്ടു അത് എടുക്കാൻ തോന്നി, അത് ചിലപ്പോൾ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വയ്ക്കും, ചിലപ്പോൾ അത് ഉപയോഗിക്കും, ചിലപ്പോൾ അതിന്റെ ഒരു ഉപയോഗമോ അല്ലെങ്കിൽ ഒരു പ്ലാനിങ്ങോ വെച്ചിട്ടല്ല അത് കുട്ടി എടുക്കുന്നത്. അത് തീർച്ചയായിട്ടും അതൊരു കമ്പൾസീവ് ആക്ട് ആണ്, അത് അറിയാതെ തന്നെ സംഭവിച്ചു പോകുന്നത്. അപ്പൊ അതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ പറഞ്ഞു കൊടുത്താൽ പോരാ. അപ്പൊ അവനെ സംബന്ധിച്ച് അവൻ ഓരോ പ്രാവശ്യം ചെയ്തതിന് ശേഷം പിന്നീട് തീരുമാനിക്കും ഇനി ഞാനത് ചെയ്യില്ല. അവനോട് ചോദിച്ച് ഞാൻ എടുത്തുനിന്ന് പറയുകയും ചെയ്യും. പത്തോളജിക്കൽ സ്കെയിലിംഗിൽ അവരത് പറയില്ല. പക്ഷെ ഇതിൽ അവർ വ്യക്തമായി പറയും, ആ ഞാനെടുത്തു, എന്താ ചെയ്തേ, ആ ഞാനവിടെ കളഞ്ഞു, ചിലപ്പോൾ അങ്ങനെ പറയും. അവർക്ക് അതിനെ പറ്റിയുള്ള സീരിയസ്നെസ് ഉണ്ടാവില്ല. പക്ഷെ അവന ആ സമയത്ത് ഇനി ഞാൻ ചെയ്യില്ല. പക്ഷെ നെക്സ്റ്റ് ഒരു സിറ്റുവേഷൻ ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവനെ തന്നെ ചെയ്യും. മോഷണത്തിന്റെ നിയന്ത്രണത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോ ഈ പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പൊ ക്ലെപ്റ്റോമാനിയ പോലെയുള്ള ഒരു മോഷണാവസ്ഥയെ നമ്മൾ എങ്ങനെ നേരിടും എന്നുള്ള ഈ രോഗാവസ്ഥയിലാവുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിക്ക് ഒരു കുറ്റബോധമില്ല, അത് അറിയാതെ സംഭവിച്ചു പോകുന്നു. എടുക്കുന്നു, പിന്നീട് അത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചു, ഉപയോഗിച്ചില്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് അവനൊരു വീണ്ടും വിചാരമില്ല. അപ്പൊ അവൻ അത് എടുക്കാനായിട്ടൊരു നിർബന്ധ ബുദ്ധി അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ട് പിന്നീട് അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവന് വിഷമാണ്. അയ്യോ ഞാനത് എടുത്തു പോയല്ലോ, ഇനി ഞാൻ ചെയ്യില്ല. അപ്പൊ അവനോടൊപ്പം അത് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്തു എന്ന് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിലും അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ വീണ്ടും അത് ചെയ്തു പോകും. ഇതൊരു കമ്പൾസീവ് ആക്ട് ആണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു മാനേജ്മെന്റിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു ബിഹേവിയർ തെറാപ്പിയിലൂടെ കടന്നുപോകേണ്ടത് എങ്കിൽ മാത്രമാണ് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. ഇപ്പോ നമ്മൾ അവരോട് പറയും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതുണ്ടാകുന്ന കോൺസിക്വൻസസ്, അപ്പൊ നമുക്കിങ്ങനെ എടുക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് അത് ഉണ്ടാക്കുന്ന കോൺസിക്വൻസ്, മറ്റുള്ളവരെല്ലാവരും തന്നെ ഒരു കള്ളൻ അല്ലെങ്കിൽ മോഷ്ടാവ് എന്ന രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ചിന്തിക്കാൻ ആ രീതിയിൽ നമ്മൾ തെറാപ്പികൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഈ രീതിയിലൂടെ പോയെങ്കിലാണ് നമുക്ക് അതിന് പൂർണ്ണമായിട്ട് നിൽക്കുന്നത്. ഒപ്പം തന്നെ ചിലപ്പോൾ മെഡിസിന്റെയും ആവശ്യം വരും. ഇതൊരു കമ്പൾസീവ് ആക്ട് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഒരു സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്തതായതുകൊണ്ട് തെറാപ്പിയും അതുപോലെ തന്നെ മെഡിക്കേഷനും കൂടെ ഉണ്ടെങ്കിലാണ് നല്ലൊരു ചികിത്സ പൂർണ്ണമാവുള്ളൂ. നമ്മൾ തിരിച്ചറിയേണ്ടത് രണ്ടിനും രണ്ട് ടൈപ്പ് ട്രീറ്റ്മെന്റ്. പത്തോളജിക്കൽ സ്കെയിലിംഗ് അല്ലെങ്കിൽ മോഷണത്തിന് സാധാരണ ട്രീറ്റ്മെന്റ് അല്ല. അതേസമയം ക്ലെപ്റ്റോമാനിയയ്ക്ക് മറ്റൊരു തരത്തിലെ സൈക്കോ തെറപ്പിയാണ് ആവശ്യം. അപ്പം രണ്ടിനും രണ്ട് ഡീലിംഗാണ്. അപ്പം അത് തിരിച്ചറിയണം മാതാപിതാക്കൾ. കാരണം ഇത് ശരിക്കും സ്റ്റീലിംഗ് മാത്രമാണോ അല്ലെങ്കിൽ മോഷണം മാത്രമാണോ അതോ പത്തോളജിക്കൽ മാത്രമാണോ അതോ ഇത് ക്ലെപ്റ്റോമാനിയ, അത് തിരിച്ചറിയണം ഒരുപക്ഷെ പേരന്റ്സിന് അറിയത്തുണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ക്ലെപ്റ്റോമാനിയുള്ള കുട്ടികൾ ഒത്തിരി പണിഷ്മെന്റിന് വിധേയരാക്കപ്പെടുന്നുണ്ട്. കാരണം ഇവരെവിടെ ചെന്നാലും ചെറിയ എന്തെങ്കിലും സാധനം മോഷ്ടിച്ചുകൊണ്ട് വരും. ഒരിക്കലും സീരിയസ് ആയിട്ടുള്ള സാധനം ആയിരിക്കത്തുമില്ല. ഞാൻ ഓർക്കുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് അമ്മ വന്നത് ഇവളുടെ പരിപാടി ചെരുപ്പ് മോഷ്ടിക്കില്ല, ഒരു ചെരുപ്പൊക്കെ ആയിരിക്കും. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും തിളങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ അവളെ സംബന്ധിച്ച് അത് എടുത്തേ പറ്റൂ. അപ്പൊ അമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇത്രയും പെൺകുട്ടിയല്ലേ സാറേ, ഇവളെ കെട്ടിച്ചുവിടണ്ടേ, ഇവിടെ എന്ത് മോശം സ്വഭാവമാണ് കാണിക്കുന്നത്. പക്ഷെ അവളുടെ ഒരു ഹിസ്റ്ററിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോ അത് അവളെ സംബന്ധിച്ചോളം എനിക്ക് എടുക്കാൻ തോന്നുന്നു സാറേ, എനിക്ക് അതെവിടെയെങ്കിലും വെച്ച് മാറ്റി വെച്ചേക്കുമായിരിക്കും, റൂമിന്റെ ഒരു മൂലയെ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരിക്കും, പ്രത്യേകിച്ച് അവർക്ക് ഉപയോഗമില്ല. ഒരു ചെരുപ്പ അപ്പൊ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാവും. അപ്പൊ ചെരിപ്പിടാൻ വേണ്ടിയല്ല ചെരിപ്പെടുക്കുന്നത്, അല്ല അവിടെ പണിഷ്മെന്റ് കൊണ്ട് ഒരു ഉപയോഗമില്ല. കാരണം പണിഷ്മെന്റ് ഇതിനെ സിവിയർ ആക്കിയുള്ളൂ, ഒരുപക്ഷെ അതൊരു വിഷാദത്തിലേക്കോ മറ്റു സ്വഭാവ വൈകല്യത്തിലേക്കോ കൊണ്ടുപോകാനേ ഉപകരിക്കുള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ വേർതിരിച്ച് നമ്മൾ തിരിച്ചറിയുകയും അതിനൊരു സൈക്കോളജിസ്റ്റ് ആവശ്യമുണ്ട്. ഇവളുടെ കേസ് ഹിസ്റ്ററി ശരിക്കും പഠിച്ച് എന്തുകൊണ്ടാണ് ഇവൾ ഇതിനോട് ഇത്ര അട്രാക്റ്റഡ് ആകുന്നത്, അതിന് സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലും റീസൺസ് ഉണ്ടാകാം. ചിലപ്പോൾ ലാക്ക് ഓഫ് അക്സെപ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷന്റെ കുറവായിരിക്കാം, അതെന്താണെന്ന് പഠിക്കണം. അപ്പൊ അവിടെയാണ് അവൾ മോഷ്ടിക്കാത്ത ദിവസങ്ങളിൽ അവളെ എൻകറേജ് ചെയ്യുകയും അവൾക്ക് ചെറിയ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുമ്പോൾ അവൾക്ക് അക്സെപ്റ്റൻസ് കിട്ടി, അവിടെ ചേഞ്ചസ് വന്നുവിടുകയും ഇങ്ങനെയുള്ള സ്വഭാവം ചെയ്യാൻ മനസ്സിൽ തോന്നുമ്പോൾ ഈ അക്സെപ്റ്റൻസിൽ ഇവളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും മാറ്റങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം.
മഹാത്മാഗാന്ധി തന്റെ ആത്മകഥയിൽ, എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ, അദ്ദേഹം തന്റെ അച്ഛന്റെ പണം മോഷ്ടിച്ചതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളുണ്ട്. ആ സൂചനകളിൽ അദ്ദേഹം ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ആദ്യം മോഷണത്തിൽ ഏർപ്പെട്ടത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് താൻ ചെയ്തത് തെറ്റാണെന്ന ബോധമുണ്ടാവുമ്പോൾ തന്റെ പ്രിയപ്പെട്ട പിതാവിന് ഒരു കത്തെഴുതി വെച്ച് താൻ ഈ ചെയ്തതൊക്കെ തെറ്റാണ്, അതുകൊണ്ട് തന്നോട് ക്ഷമിക്കണം, തന്നെ ശിക്ഷയ്ക്ക് വിധേയനാക്കണം എന്ന് ഒരു കത്തെഴുതി വെച്ച് പിതാവിനെ ആ കത്ത് എത്തിച്ചു കൊടുക്കുകയും പിതാവ് ആ കത്ത് വായിച്ചിട്ട് തന്റെ മകന്റെ ആ നന്മ, മനസ്സിന്റെ നന്മ തിരിച്ചറിഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നുള്ളത് അദ്ദേഹം എഴുതുമ്പോൾ നമ്മുടെയും കണ്ണറിയാതെ നിറഞ്ഞു പോകും. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ഇത്തരം വഴികളിലൂടെ സഞ്ചരിക്കാത്തവരാരും തന്നെ ഈ ലോകത്തില്ല. ചിലപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഒരു കല്ലുപെൻസിലെങ്കിലും മോഷ്ടിക്കാത്തവരായി ഒരുപക്ഷെ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷേ തെറ്റാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം അത് തിരുത്താനുള്ള മനസ്സ് രൂപപ്പെടുമ്പോഴാണ് നല്ലൊരു കുട്ടി ജനിച്ചു വീഴുന്നത്. നമുക്കറിയാം, ഒരു കള്ളന്റെ സാധ്യതയിൽ നിന്ന് ഒരു മഹാരാജ്യത്തിന്റെ രക്ഷകന്റെ അവസ്ഥയിലേക്ക് മഹാത്മാഗാന്ധി മാറിയെങ്കിൽ, ഒരുപക്ഷെ ലോകം തന്നെ ഓർക്കുന്ന ഒരു ജനനേതാവായിട്ട് അദ്ദേഹം മാറിയെങ്കിൽ, നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ ഇതുപോലെയുള്ള സാധ്യതകളുണ്ട്. അവരുടെ ആ കൊച്ചു കൊച്ചു തെറ്റുകളെ, പിഴവുകളെ നമ്മൾ തിരുത്തിക്കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാന്മാര് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ അത്തരത്തിൽ മഹാന്മാരായി മാറും എന്നുള്ളൊരു തിരിച്ചറിവ് ഈ കുട്ടിക്കാലം നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത ലക്കത്തിൽ കാണാം. നന്ദി, നല്ല നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ടു ദ പ്രൊഡ്യൂസർ, കുട്ടിക്കാലം, ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, ചാലക്കുടി, പിൻകോഡ് 680309, മെയിൽ അറ്റ് goodnesstv.tv, ഫോൺ 0480270893. കുട്ടിക്കാലം നിന്നാൽ, കുട്ടിക്കാലം നിന്നാൽ, കുട്ടിക്കാലം നിന്നാൽ.